ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സ് ഹോട്ട് 9 എന്ന ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, അതേപോലെ ക്യാമറ റിവ്യൂ, പിന്നെ ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഇടയിൽ ഈ ഒരു പിന്നെ കമ്പനി അത്ര എന്താ പറയുക, അത്ര ഫേമസ് ഒന്നുമല്ല. കാരണം ഇത് വല്ലാതെ അങ്ങോട്ട് ആയിട്ടില്ല നമ്മുടെ നാട്ടിൽ കാണാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഗൾഫിലെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ, നമ്മുടെ ആളുകളൊക്കെ ഈ ഫോണുകൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇൻഫിനിക്സിൻ്റെ ഫോണുകളൊക്കെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 6.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. വലിയ ഡിസ്പ്ലേ തന്നെയാണ്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആണ്. അത് നമ്മുടെ ഇൻഫിനിക്സിൻ്റെ തന്നെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള XOS 6 ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 5000 mAh ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ DTS ഫീച്ചർ ഇതിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇൻഫിനിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ കുറഞ്ഞ പ്രൈസിൽ മോശമില്ലാത്ത രീതിയിലുള്ള, അത്യാവശ്യം മോശമില്ലാത്ത നല്ല സ്പെക്ക് നമുക്ക് തരുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ ഇൻഫിനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബോക്സ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫോണ് നമുക്ക് കാണാൻ പറ്റും. അതാ ഇൻഫിനിക്സ് ഹോട്ട് 9 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തായിട്ട് ഇതാക്കണ്ടല്ലോ ഒരു സ്റ്റിക്കറും, അതുപോലെ തന്നെ അപ്പുറം 2 സ്റ്റിക്കറുണ്ട്. അപ്പോൾ സ്റ്റിക്കറിൻ്റെ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വരാൻ നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിൽ നമുക്കൊരു നോർമൽ MicroUSB പോർട്ടാണ്, പിന്നാണ് വന്നിട്ടുള്ളത്. നമ്മൾ നോർമൽ MicroUSB തന്നെയാണ് ഇപ്പോൾ സി ടൈപ്പ് എന്നല്ല വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവർ ഒരു ലോ പ്രൈസ് ആയതുകൊണ്ടായിരിക്കാം ഇവർ ഇത് തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചാർജറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10 വാട്ട്സിൻ്റെ നോർമൽ ചാർജർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ടറല്ല. 5V 2A ചാർജർ തന്നെയാണ്, 10 വാട്ട്സേ വരുന്നുള്ളൂ. പ്ലസ് സിം എജക്ടർ ആ ഒരു ടൂള് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നല്ല എന്താ പറയുക, ഒരു TPU കേസും, അതുപോലെ തന്നെ ഇതാ ഒരു സ്ക്രീൻ ഗാർഡ്, ഒരു ഒരു ഫിലിമാണ്, അത്ര ഗ്ലാസ് ഒന്നുമല്ല, നോർമൽ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറാണ്. പിന്നെ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു TPU കേസ് തന്നെയാണ് ഇത്. മോശമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഇത്. ഇനിയിപ്പോൾ അത്ര ക്വാളിറ്റി കുറച്ച് കുറഞ്ഞൊരു TPU കേസ് ആണെങ്കിൽ ഫോണിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു കേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് ആ സ്റ്റിക്കർ ഒന്ന് മാറ്റി നോക്കാം. കണ്ടില്ലേ, നമുക്ക് 6.6 ഇഞ്ചിൻ്റെ HD+ ആണ്. ഫുൾ HD ഇല്ല, HD+ ഉള്ളൂ. LCD ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറ പഞ്ച് ഹോൾ ക്യാമറയാണ്. അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. സൈഡിലാണ് വന്നിട്ടുള്ളത്, സെൻട്രലൊന്നുമല്ല. പിന്നെ അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്കർ നമുക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ, ഇൻഫിനിക്സ് എന്ന ആ ഒരു ബ്രാൻഡ് നെയിം മുതൽ താഴെ നമുക്ക് ഹോട്ട് സീരീസ് എന്ന്, അതുപോലെ തന്നെ DTS എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ 4 ക്യാമറയാണ്, കോഡ് ക്യാമറ തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ 3 LED ഫ്ലാഷ് ലൈറ്റ് ആ ഒരു സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു TPU കേസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിലെ കറക്റ്റായിട്ട് തന്നെ അത് അപ്ലൈ ആവുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഇട്ടെന്ന് കരുതിയ ഫോണിൻ്റെ ലുക്കിനൊന്നും വലിയ മാറ്റമൊന്നും വരുന്നില്ല. വോളിയത്തിൻ്റെയും അതുപോലെ പവർ ബട്ടൻ്റെ ഒക്കെ ക്ലോസ്ഡ് തന്നെയാണ്. അവിടെ ആ വഴിയൊന്നും ഡസ്റ്റൊന്നും ഉള്ളിലേക്ക് കയറില്ല, താഴെ കൂടെ മാത്രമേ കയറാൻ സാധ്യതയുള്ളൂ ഉണ്ടെങ്കിൽ. പക്ഷെ എന്നാലും വലിയ മോശമില്ലാത്തൊരു കവർ തന്നെയാണ്, നല്ല ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള ഒരു കവർ തന്നെയാണത്. നമ്മുടെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 13 MP ഒരു മെയിൻ ക്യാമറയും 2 MP ഡെപ്ത് സെൻസറും 2 MP ഒരു മാക്രോ സെൻസറുമാണ് വന്നിട്ടുള്ളത്. പിന്നെ 2 MP ഒരു ലോ ലൈറ്റ് സെൻസറും 3LED ഫ്ലാഷുമാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും അവിടെ തന്നെ ബാക്ക് സൈഡ് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡിസ്പ്ലേ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ തന്നെയാണ്. ഫുൾ HD ഇല്ലെങ്കിലും HD+ IPS LCD ഡിസ്പ്ലേ തന്നെയാണ്. ക്യാമറ പഞ്ച് ഹോളാണ്. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ സ്പീക്കർ ഗ്രില്ലും അതുപോലെ തന്നെ USB പോർട്ടും മെയിൻ മൈക്രോഫോണും അതുപോലെ തന്നെ ഒരു 3.5 mm ഹെഡ്ഫോൺ ജാക്കും കാണാം. സൈഡിലേക്ക് വരുമ്പോൾ പവർ ബട്ടണും വോളിയൂം റോക്കേഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമ്മളെ സിം ട്രേ വരുന്നത്. അവിടെ നമുക്ക് 2 4G സിമ്മുകളും അതുപോലെ തന്നെ ഒരു SD കാർഡും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മുകളിൽ പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല. IR ബ്ലാസ്റ്ററോ അതേപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ മൈക്കോ ഒന്നും വന്നിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ അല്ലേ. ആ ഫോൺ നമുക്കൊന്ന് ബൂട്ട് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഇതിൻ്റെ ഒരു ഫുൾ സ്പെസിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P22 എന്ന് പറഞ്ഞ പ്രൊസറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് പഴയ പ്രൊസറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഒരു ഭയങ്കര പെർഫോമൻസ് ഒന്നും കിട്ടുന്ന ഒരു ഫോണായിട്ടിത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. Android 10 തന്നെയാണ്. അതുപോലെ തന്നെ ഇൻഫിനിക്സിൻ്റെ തന്നെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള XOS 6 ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സിം കാർഡ് നമുക്ക് 2 4G സിം കാർഡുകളും അതിൻ്റെ കൂടെ തന്നെ ഒരു SD കാർഡും ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ 6.6 ഇഞ്ചിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ ഉള്ളത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 13 MP മെയിൻ ക്യാമറ, 2 MP ഡെപ്ത് സെൻസർ, 2 MP മാക്രോ ക്യാമറ, അതേപോലെ തന്നെ ലോ ലൈറ്റ് സെൻസറും ഇതിൽ വന്നിട്ടുണ്ട്. 2 MP
സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 8 MP സെൽഫി ക്യാമറയാണ് വന്നിട്ടുള്ളത്. പിന്നെ ബാറ്ററി 5000 mAh ഒരു ഹെവി ബാറ്ററി തന്നെയാണ്. പക്ഷേ അത് ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെറും 10 W ചാർജർ മാത്രമേ ഉള്ളൂ. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അത്യാവശ്യം ഒരു ഫുൾ ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 മണിക്കൂറിന് മുകളിൽ എന്തായാലും എടുക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 183 g വരുന്നുള്ളൂ. അതുകൊണ്ട് അത്ര ഒരു ഹെവി വെയിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതേപോലെ തന്നെ ഒരു ഡയമെൻഷൻ നോക്കുകയാണെങ്കിലും 8.7 mm ഇതിൻ്റെ തിക്നെസ് വരുന്നുള്ളൂ. അതും നമുക്ക് വളരെ ഒരു എന്താ പറയുക, അത്ര ഒരു ഹെവി തിക്നെസ് ഒന്നുമില്ല. നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു തിക്നെസ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഒരു എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. 480 nits ബ്രൈറ്റ്നെസ് സപ്പോർട്ട്. അത് അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ് തന്നെയാണ്, ഇതിലും ബ്രൈറ്റ്നെസ് തന്നെയാണ് ഈ ഫോണ് തരുന്നത്. ഫോൺ നമ്മൾ ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ സെറ്റിങ്സൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു XOS 6 എന്ന ഒരു വേർഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് റാം, റോം, അതുപോലെ തന്നെ ക്യാമറ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ 2 GHz പ്രൊസസ്സർ കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് ടെന്നാണ് ലേറ്റസ്റ്റ് ഇപ്പോൾ ഇറങ്ങുന്നതൊക്കെ ആൻഡ്രോയിഡ് ടെൻ തന്നെയാണ്. പിന്നെ വേറൊരു പ്രശ്നം തോന്നിയത് എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ചൈനീസ് ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് എന്തായാലും കണ്ടമാനം അപ്ലിക്കേഷൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ പരമാവധി നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പരമാവധി എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഒരുപാടെണ്ണം ഒരുപാട് അപ്ലിക്കേഷൻസ് ചറപറ അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പരമാവധി എല്ലാം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. പറ്റുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ക്യാമറ ജസ്റ്റ് ഒന്ന് നോക്കുക. ക്യാമറ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ് കേട്ടോ. 13 MP ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അത്യാവശ്യം മോശമില്ലാത്ത പിക്ചേഴ്സൊക്കെ നമുക്ക് ഇതിൽ എടുക്കാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കളറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ നാച്ചുറൽ കളറ് തന്നെ മാക്സിമം ഇവർ തരുന്നുണ്ട് കേട്ടോ. നമ്മളെ ചില ഫോണുകൾ ഇപ്പോൾ ചൈനീസ് ഫോണുകളായിട്ടുള്ള റെഡ്മി, പോക്കോയിലൊക്കെ നമുക്ക് കളറിൽ ചെറിയ മാറ്റങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലങ്ങനെ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. കാരണം ആ ഒരു കറക്റ്റ് കളർ തന്നെയാണ് പല പിക്ചേഴ്സിലും ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം ലൈറ്റുള്ളൊരു കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ഫോട്ടോസ് തന്നെ ഈ ഒരു 13 MP ക്യാമറ വെച്ച് തന്നെ എടുക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് കേട്ടോ സത്യം. എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും ഫീൽ ചെയ്തില്ല. വലിയ മോശമില്ലാത്ത രീതിയിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം എന്താ പറയുക, ഇരുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നം തന്നെയാണ്. ലോ ലൈറ്റ് സെൻസറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അത്ര ഒരു ഭയങ്കര ക്വാളിറ്റി, അതായത് നമ്മളിപ്പോൾ ഒരു സൂമൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒരു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള അത്ര ഒരു ഇതൊന്നും കിട്ടുന്നില്ല. അതിപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അത്ര പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഈ ഒരു ഹാർഡ്വെയർ സെറ്റപ്പിൽ നമുക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എത്ര ഇരുട്ടാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫ്ലാഷ് ലൈറ്റ് വെച്ച് നല്ല സൂപ്പർ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നു. സൗണ്ടും ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഫുൾ വോളിയത്തിലാണ് കേട്ടോ ഇത് കേൾക്കുന്നത്. അങ്ങനെ ബാക്ക് കവർ വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ നമുക്ക് ഫുൾ HD ഇല്ല. അപ്പോൾ 720 നമുക്ക് മാക്സിമം ഇതിൽ വീഡിയോ കാണാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും വലിയ മോശമില്ലാത്ത എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഫിംഗർ പ്രിൻറ്റ് സെൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വളരെ പെട്ടെന്ന് തന്നെ ഇത് അൺലോക്ക് ആവുന്നുണ്ട്. ഒരു ലാഗും ഇല്ല, വളരെ പെട്ടെന്ന് തന്നെ ഇത് അൺലോക്ക് ആവുന്നുണ്ട്. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ ഇത് അൺലോക്ക് ആവുന്നുണ്ട്. ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഫിംഗർ പ്രിൻറ്റ് സെൻസർ സംഭവം. ഒരു രക്ഷയില്ല. ഇനി നമുക്ക് ഫേസ് അൺലോക്ക് ഒന്ന് നോക്കാം. ഇതാ അൺലോക്ക് ആയിട്ടുണ്ട്. ചെറിയൊരു ഇത് വരുന്നുണ്ട്. അത് എല്ലാ ഫേസ് അൺലോക്കിനും സ്വാഭാവികമായിട്ടുള്ള ഒരു ലാഗ് തന്നെ ഉള്ളൂ, അല്ലാതെ ഭയങ്കര ഓവർ ലാഗൊന്നുമില്ല. പിന്നെ ഫേസ് അൺലോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഓരോ പിന്നെ ചില ഓരോ ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ അനുസരിച്ച് പിന്നെ പല സമയങ്ങളിൽ പല രീതിയിലായിരിക്കും ടൈമിൻ്റെ ലാഗ് വരുന്നത്. ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അൺലോക്ക് ആവും, ചിലപ്പോൾ ചെറിയൊരു ലാഗ് വരും. അതൊക്കെ പിന്നെ എല്ലാ ഫോണുകളിലും മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ അതിൽ ഗെയിംസൊക്കെ കളിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ ഗെയിംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈ പിന്നെ ഗ്രാഫിക്സൊക്കെ ഉള്ള ഗെയിമുകളാണെങ്കിൽ പരമാവധി ലോ സെറ്റിങ്സിലിട്ടിട്ട് നിങ്ങൾക്ക് കളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്നാലും ചെറിയ ലാഗൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പബ്ജിയൊക്കെ കാലങ്ങളായിട്ട് കളിക്കുന്ന ആളുകളുണ്ട് ഇതിൽ. പിന്നെ കളിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇൻഫിനിക്സിൻ്റെ ഇതിന് മുമ്പ് ഇറങ്ങിയ Hot 8 ഒക്കെ പബ്ജി കളിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പറയുന്നില്ല. ലോ സെറ്റിങ്സിലാണെങ്കിലും കളിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് പല റിവ്യൂസിലും ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ Hot 9 ആണ്. ഇതിൻ്റെ തന്നെ നേരെ ഒരു ഹൈ വേരിയൻ്റ് ആയിട്ടുള്ള Hot 9 Pro ഉണ്ട്. അതും ഇതും തമ്മിലുള്ള ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് 13 MP മറ്റേത് 48 MP. ഇതിൽ 3 ഫ്ലാഷ് ലൈറ്റാണ്, LED ഫ്ലാഷ് ലൈറ്റാണ് വരുന്നത്. മറ്റേതിൽ 4 LED ഫ്ലാഷ് ലൈറ്റാണ് വരുന്നത്. ആ ഒരു ഒറ്റ വ്യത്യാസമുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ക്യാമറ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Hot 9 Pro സെലക്ട് ചെയ്യാം. ഇൻഫിനിക്സ് Hot 9
എന്ന ഫോണിൻ്റെ ഫ്രണ്ട് ക്യാം വീഡിയോ ആണ്. ഇപ്പോൾ ഫോൺ എൻ്റെ അടുത്തു നിന്ന് ഏകദേശം 70 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല, അതുകൊണ്ട് നല്ല ഷേക്കിംഗ് വരും. സൗണ്ട് ക്വാളിറ്റി അതേപോലെ വീഡിയോ ക്വാളിറ്റി ഇപ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചമുള്ള കണ്ടീഷനാണ്. കുറച്ച് ക്യാമറ സാമ്പിൾസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് 13 മെഗാപിക്സൽ വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ആണെന്ന് ശരിക്കും പറഞ്ഞാൽ അതിലേറെ ഒന്നുകൂടി നല്ല ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മറ്റ് പല ഫോണിലും ഞാൻ ഫോട്ടോസ് എടുത്തത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഈ 13 മെഗാപിക്സൽ വെച്ചിട്ട് ഈ ഒരു ക്വാളിറ്റി ശരിക്കും നല്ലൊരു റിസൾട്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്, അത്യാവശ്യം നല്ലൊരു ലൈറ്റൊക്കെ ഉള്ളൊരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 48 ആണെങ്കിലും 13 ആണെങ്കിലും അത്ര വലിയൊരു ഡിഫറൻസ് നമുക്ക് അങ്ങനെ ഫീല് ചെയ്യില്ല. എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും, പക്ഷേ അത്ര ഒരു ഭയങ്കര ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല ഈ ഫോട്ടോ കാണുമ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. പക്ഷേ കുറച്ചൊരു ലോ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.